ഇതവണ ഹരിയുടെ വളരെ മികച്ച ബോളിംഗ് 200 ശതമാനവും ആത്മാർത്ഥത പുലർത്തുന്ന താരം ഹരി ഹരിച്ചു അനൂപ് ഇതവണ മികച്ച മറ്റൊരു പന്ത് കൂടി ഇതവണ മികച്ച ഒരു വേരിയേഷൻ ഹരിയിൽ നിന്നും ഹരിച്ചു അനൂപ് പക്ഷെ വളരെ മികച്ച ഒരു ഫീൽഡിംഗ് മാണിജ്യത്തിൽ നിന്നും ഓവർ അവസാനിക്കുന്നുണ്ട് 5 റൺസ് ആണ് ഹലോ ചോറ്റാനിക്കരയുടെ അക്കൗണ്ടിലെ സ്കോർ ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആദ്യ ഓവർ തന്നെ ഏൽപ്പിച്ച ജോലി മികച്ച രീതിയിൽ പൂർത്തീകരിച്ചു കൊണ്ട് ഹരി അടുത്ത ഓവർ എറിയാനായി ബീച്ച് ലെജൻഡ്സ് ഡ്രീം ഇലവന് വേണ്ടി എത്തുന്നു അഭിഷേക ചെക്ക് ടു റാം ഇതവണ വിശാലിന്റെ കൈകളെല്ലാം അവസാനിക്കുന്നു റാം റാമിന്റെ വിക്കറ്റ് ആദ്യ പന്തില് നേടിയെടുക്കുന്നു അഭിഷേക് ഒരു കൈവിട്ട പന്താണ് എങ്കിലും അതില് കുരുങ്ങി പോകുന്നു റാം റാമിന്റെ വിക്കറ്റ് നഷ്ടമാകുന്നുണ്ട് കഴിഞ്ഞ മത്സരത്തിലെ താരത്തിന്റെ ക്യാച്ച് നേടിയെടുക്കാനുള്ള അവസരം ഇതവണ ഇതവണ ഒരു ബൗണ്ടറി നേടിയെടുക്കുന്നു ഇതവണ വിനേഷ് കണക്ട് ചെയ്യുന്നുണ്ട് കൊടിയുടെ ബാറ്റിലിന്റെ ചൂടറിയുന്നു അഭിഷേക ഇതവണ മികച്ച ഒരു തിരിച്ചു വരവ് മനോഹരമായ ഒരു പന്തെറിഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അഭിഷേക രണ്ടോവറുകൾ അവസാനിക്കുന്നു 20 റൺസ് ആണ് സ്കോർ ബോർഡിൽ ചേർക്കപ്പെട്ടിട്ടുള്ളത് ബോളിംഗിന് തോറ്റു ജയിച്ചു ആരോ ഇതവണ വളരെ മനോഹരമായ ഒരു ബാറ്റിംഗ് ബിനേഷ് ഇതവണ ബിനേഷ് ബിനേഷ് കണക്ട് ചെയ്യുന്ന 6 റൺസ് ജിജിയുടെ പന്തിര നേടിയെടുക്കുന്നുണ്ട് ബിനേഷ് ബിനേഷ് ഇന്ന് പൊടി പറത്തുകയാണ് ജിജി ടു ബിനേഷ് ഇതവണ ജിജിയുടെ മനോഹരമായ ഒരു പന്ത് ഇത്തവണ അജിത് കണ്ണൻ അത് പിടിച്ച് ഇടാൻ സാധിക്കാതെ വരുമ്പോൾ 4 റൺസ് ആണ് സ്കോർ ബോർഡിലേക്ക് ചേർക്കപ്പെടുന്നത് ജിജി ടു ആരോപ് ഇത്തവണ 1 റൺസ് മൂന്നോവറുകൾ അവസാനിക്കുന്നു 37 റൺസ് ആണ് സ്കോർ ബോർഡിൽ ചേർക്കപ്പെട്ടിട്ടുള്ളത് ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായ ആഷിഖ് അലി ഇതവണ അനൂപ് ടിൻസ് കണക്ട് ചെയ്യുന്നുണ്ട് അത് 6 റൺസായി മാറുന്നുണ്ട് തമ്മില ഇതവണ മറ്റൊരു മികച്ച ഷോട്ട് കൂടി 6 റൺസിലേക്ക് അതും കടക്കുകയാണ് ഇതവണ മറ്റൊരു മികച്ച ഷോട്ട് കൂടി
തുടർച്ചയായ മൂന്ന് സിക്സറുകൾ പറത്തി എതിരേൽക്കുകയാണ് അനൂപ് ടീംസ്. അനൂപ് ടീംസ് ഒരു അല്പം അലസനാണ്, പക്ഷെ ആ അലസത മാറ്റിവെച്ചാൽ അദ്ദേഹത്തോളം പോരുന്ന മറ്റൊരു ബാറ്റർ ക്രിക്കറ്റ് ചരിത്രത്തില് തിരുവനന്തപുരത്ത് മറ്റൊരു ബാറ്റർ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. വളരെ മനോഹരമായ ഒരു പന്തിലൂടെ തിരിച്ചു വരുന്നു ആഷിഖ് അലി. മികച്ച ഒരു പന്തിലൂടെ അവസാനിപ്പിക്കുന്നു ആഷിഖ് അലി. നാല് ഓവറുകൾ അവസാനിക്കുമ്പോൾ 59 റൺസാണ് സ്കോർ ബോർഡിൽ ചേർക്കപ്പെട്ടിട്ടുള്ളത്. അജിത് കണ്ണൻ കഴിഞ്ഞ ട്രിവാൻഡ്രം പ്രീമിയർ ലീഗിൽ മികച്ച ബൗളർ, ബെസ്റ്റ് ബൗളർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അജിത് കണ്ണൻ ഇത്തവണ വിനേഷ് കണക്ട് ചെയ്യുന്നു. ആദ്യ പന്ത് തന്നെ സിക്സറിന് കടത്തപ്പെടുകയാണ്. 6 റൺസ് സ്കോർ ബോർഡിലേക്ക് ചേർക്കപ്പെടുന്നു. ഇത്തവണ ഒരു ഉയർത്തി അടിച്ചത് വളരെ മനോഹരമായി കൈപിടിക്കുന്നത് കൊണ്ട് ഉത്തവന് വന്ന ഫീൽഡർ അജിത്തു ശരത്. ഇത്തവണ ശരത് അടിച്ച പന്തിനെ കുമാർകണ്ണൻ നിലത്തിട്ട് കൊടുക്കുകയാണ്. കൈകളിലെ പന്തുകൾ ഒതുങ്ങി നിൽക്കുന്നില്ല. അജിത് കണ്ണൻ ചു അനോ ഇതവണ അഭിഷേകിന്റെ കൈകളിലേക്ക് ഒതുങ്ങുമ്പോൾ അനൂപ് ടീംസ്. അനൂപ് ടീംസ് അല്പം അലസത ഉണ്ട് എന്ന് പറഞ്ഞത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. ഇത്തവണ അജിത് കണ്ണൻ വളരെ നിസ്സാരമായി ഓടി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് തെളിയിക്കുന്ന ഒരു പ്രകടനം. അവസാന ഓവറിൽ ആദ്യ പന്തില് സിക്സർ പരതിയിട്ടു ബാക്കിയുള്ള പന്തുകളിലൂടെ തിരിച്ചു വന്ന ടീമിന് മികച്ച സ്കോർ കൊടുക്കാവുന്ന, നേടിയെടുക്കാവുന്ന ഒരു സ്കോറിലും മറ്റ് ടീമിനെ എതിർ ടീമിനെ നിർത്താന അജിത് കണ്ണന് ഇലവന ഈ മത്സരം വിജയിക്കാന 30 പന്തുകളിൽ നിന്നും 71 റൺസ് നേടേണ്ടതുണ്ട്. ഇത്തവണ ഒരു ക്യാച്ചിനുള്ള അവസരം നഷ്ടമാക്കുന്നു റാമൻ. ഇതാനായിട്ട് ഉള്ളത് പൂവാർക്കണ്ണനാണ്. ആദ്യ പന്ത് തന്നെ സിക്സറിന് പറക്കുന്നുണ്ട് പൂവാർക്കണ്ണന. കേരള ടെന്നീസ് കളിയിലെ അതികായകൻ എന്ന പേര് ഏറ്റവും കൂടുതൽ ചേരുന്ന ഒരു താരം തന്നെയാണ് പൂവാർക്കണ്ണന. അല്പം മാറിയെന്നാൽ കൊള്ളായിരുന്നു. ഇത്തവണ ക്യാച്ചായി മാറുന്നു. ഇത്തവണ ശിഖലി കണക്ട് ചെയ്യുന്നുണ്ട്. അത് പന്ത് നഷ്ടമാണ്. ആ ഷോട്ടിലൂടെ ഒരു സിക്സർ പറക്കുമ്പോൾ ആ പന്ത് ഇന്ന ടീമിന് സംഘാടകർക്ക് നഷ്ടമാണ്. അതിന് യാതൊരു സംശയവും വേണ്ട. ആ പന്തം തപ്പി ഒരു സംഘാടകനും പോകാനിക്കുമ്പോൾ 16 റൺസ് സ്കോർ ബോർഡിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട്. വെളിജുവിന്റെ കാറിൽ നിന്നും ഒരു റിവേഴ്സി പോകും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടെന്നീസ് ക്രിക്കറ്റ് ചരിത്രത്തിൽ കേരളത്തിന്റെ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർമാരിൽ ഒരാളായ ഷാൻ വെളിഞ്ഞു മികച്ച ബാറ്ററും കൂടിയാണ് അമൽജു വെളിഞ്ഞു. ഇത്തവണ കണക്ട് ആകുന്നില്ല. ഒരു റൺസ് രണ്ടാക്കി മാറ്റാൻ വെളിഞ്ഞുവിന് സാധിക്കുന്നുണ്ട്.
ഇതവണ മികച്ച ഒരു ഫീൽഡിംഗ് ഇതവണ മികച്ച ഒരു ത്രോ ആയിരുന്നുവെങ്കിലും ഔട്ട് ആകുമായിരുന്നു ഇതവണ ഉയർത്തി അടിച്ചിട്ടുണ്ട് അത് ക്യാച്ചാക്കി മാറ്റുന്നുണ്ട് വിനീഷ് അമല എന്തിനു വന്നു അത് നേടിയെടുക്കുന്നുണ്ട് ഒരു വിക്കറ്റ് ആ ആശിഖ് അലി എന്ന സ്ഥാനിക്കുമ്പോൾ 23 റൺസ് ആണ് സ്കോർ ബോർഡിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട് മൂന്ന് ഓവറുകളിൽ നിന്നും 48 റൺസ് 18 പന്തുകൾ 48 എന്നുള്ളതാണ് ഇക്വേഷൻ ഇതവണ പന്ത് കൈപിടിയിൽ ഒതുക്കാൻ പറ്റാതെ വരുന്നു ഒരു റൺസ് മാത്രമാണ് അതിൽ നിന്ന് നേടിയെടുക്കാൻ സാധിക്കുന്നത് ഇത്തവണ കണക്ട് ചെയ്യുന്നുണ്ട് ഷാം വെളിഞ്ഞു കണക്ട് ചെയ്യുന്നുണ്ട് 6 റൺസ് ആറ് സിക്സറുകൾക്ക് കഥ പറയുന്ന മത്സരമാണ് ഈ മത്സരം ആറ് സിക്സറുകൾക്ക് ഈ മത്സരത്തിൽ കഥ പറയാനുണ്ട് ഇതോടെ മറ്റൊരു സിക്സർ കൂടി വെളിഞ്ഞുവിന്റെ ബാറ്റിൽ നിന്നും വരുമ്പോൾ 6 എന്നുള്ളത് 5 മാറ്റാൻ സാധിക്കുന്നുണ്ട് ഇനി 5 സിക്സറുകൾ 12 പന്തുകൾ 5 സിക്സറുകൾ വിജയത്തിലേക്ക് കഥ പറയുന്ന മത്സരമാണ് 34 റൺസ് അതാണ് വിജയലക്ഷ്യം 5 അടികൾക്ക് പിറകിലാണ് ബീച്ച് ലെജൻസ് ഇതവണ വീണ്ടും ഷാം വെളിഞ്ഞുവിന്റെ ബാറ്റിൽ നിന്നും സിക്സർ വരുന്നുണ്ട് 6 റൺസ് വരുന്നുണ്ട് ഇനി 4 അകലമാണ് 4 സിക്സറിന്റെ അകലമാണ് വിജയത്തിലേക്ക് ഷാം വെളിഞ്ഞു നേടുന്ന തുടർച്ചയായ 3-ാമത്തെ സിക്സറാണ് വെളിഞ്ഞുവിന്റെ ബാറ്റിൽ നിന്നും തുടർച്ചയായ 4 സിക്സറുകൾ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ഷാം വെളിഞ്ഞുവിന് തരമാണ് ഇതവണ ഒരു ബൗണ്ടറി ഇതവണ ഒരു ബൗണ്ടറി കൂടി നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ഷാം വെളിഞ്ഞു ഷാം വെളിഞ്ഞുവിന്റെ ബാറ്റിൽ നിന്നും തുടർച്ചയായ ബൗണ്ടറികൾ വരുമ്പോൾ ഡ്രീം 11 വിജയിക്കുവാൻ 17 റൺസ് ആണ് വേണ്ടത് 8 പന്തുകളാണ് ഉള്ളത് ഈ മത്സരത്തിലെ ഈ ഓവറിൽ 3 സിക്സറുകള് വെളിഞ്ഞുവിന്റെ ബാറ്റിൽ നിന്നും വരുന്നുണ്ട് ഇനി വിജയത്തിലേക്ക് 10 റൺസ് 11 റൺസ് ആണ് വിജയിക്കാൻ ആവശ്യമായ സ്കോർ 7 പന്തുകള് 10 റൺസ് 11 റൺസ് 7 പന്തുകളിൽ നിന്നും 11 റൺസ് ആണ് വിജയത്തിൽ ബീച്ച് ലെജൻഡ്സ് ഡ്രീം ഇലവന്റെ ഭാഗത്തേക്ക് തിരിച്ചു വയ്ക്കുന്നു ഷാം വെളിഞ്ഞു എന്ന പാഠം തുടർച്ചയായ ബൗണ്ടറികൾ കഴിഞ്ഞ ഓവറിൽ തുടങ്ങിയ തേരോട്ടം ഈ ഓവറിലും തുടർച്ചയായി നിലനിർത്താൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഷാം വെളിഞ്ഞു എന്ന ക്രിക്കറ്ററെ കേരളത്തെ ഏറ്റവും വലിയ ക്രിക്കറ്ററായി അറിയപ്പെടാൻ കാരണം അത് ഷാം വെളിഞ്ഞുവിന്റെ കൺസിസ്റ്റൻസി തന്നെയാണ് തുടർച്ചയായ സിക്സറുകൾ പറത്തി പറത്തി ഇതിൽ നിന്നും 5 റൺസ് എന്നുള്ളതാണ് വിജയലക്ഷ്യം ഭരത് എന്ന ബോളറാണ് കഴിഞ്ഞ മത്സരത്തിൽ അവസാന ഓവർ വളരെ മനോഹരമായി എറിഞ്ഞ ഭരത് ഇപ്പോൾ ഹലോ ചുരാനിക്കരയ്ക്ക് വേണ്ടി ബോൾ എന്തുന്നത് പരതിച്ചു വിധി കണൻ ഇതവണ വിധി കണ്ണിന്റെ വിക്കറ്റ് നഷ്ടമാകുന്നുണ്ട് ആദ്യ പന്തില് വിക്കറ്റ് നഷ്ടമാക്കി കളയുന്നുണ്ട് വിധി കണ്ണൻ ഭാഷ മണിജിത് മണിജിത് ആണ് വളരെ മികച്ച ഒരു ഷോട്ട്
ഇത്ര മനോഹരമായി ബാറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്ക് സ്ട്രൈക്ക് കൊടുക്കുമ്പോൾ ആ സ്ട്രൈക്ക് വേണ്ട എന്ന് പറഞ്ഞ് മറ്റേ അറ്റത്തേക്ക് ഓടിപ്പോകുന്ന കാഴ്ച ടെന്നീസ് ക്രിക്കറ്റിൽ വിരളമാണ്. നാല് പന്തുകൾ, നാല് റൺസ്. ഒരു വിക്കറ്റ് കൂടി നഷ്ടമാകുന്നു. മനോഹരമായി കളിക്കുന്ന കോട്ടയംകാരിൽ ഒന്നാമത് വരുന്ന താരം തന്നെയാണ് അടുത്ത മത്സരം.